റോഷിയെ പോലെ ഒരു 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 ചെറുപ്പക്കാൻ ഇതുപോലെ ഒരു അബദ്ധ ജടിലമായ ചർച്ചയായിട്ട് നടക്കുന്നത് എന്ത് പറ്റി റോഷിക്ക്? റോഷി സങ്കടമുണ്ടിരിക്കെ, റോഷി നല്ലൊരു ചെറുപ്പക്കാരനാണ്. നീ മാണിയുടെ കൂടത്തിൽ കൂടി നശിച്ചോ? മാണിയല്ല, ജോസ് കെ മാണിയുടെ കൂടത്തിൽ കൂടി പിണറായി അല്ലേ ഉപദേശിക്കുന്നത്? പിന്നെ എങ്ങനെ നന്നാവും? എനിക്ക് കേട്ടോ, ഞാൻ ഇതിനകത്ത് വളരെ വിശദമായ കണക്ക് ജയചന്ദ്രൻ മാസ്റ്ററും പിന്നെ നമ്മുടെ ജനം ടി വി ഔദ്യോഗികമായിട്ട് കറഞ്ഞുകൊണ്ട് ആ കണക്കിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാരെയാ പിടിക്കുന്നത്. കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ നമ്മുടെയൊക്കെ കണക്റ്റ് ചെയ്ത് വെള്ളം നമ്മളെടുക്കും. ഇത് പിടിക്കാൻ പോകുന്ന ആരെയാണ്? പട്ടണങ്ങളിൽ താമസിക്കുന്ന പാവങ്ങളെ ഉൾപ്പെടെയാണ് പിടിക്കാൻ പോകുന്നത്. ഇതെവിടെ, ഇത് എന്തിനാ പിടിക്കുന്നത്? അവിടാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. വെള്ളം എന്ന് പറയുന്ന സാധനം 44 നദിയുള്ള ഒരു കൊച്ചു സ്റ്റേറ്റാണ് ഇത്. അതായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ താരയപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1.2 ആണ് നമ്മുടെ വിസ്തൃതി. ആ 1.2-നകത്താണ് ഈ 44 നദി. അതിൽ 3 ഒഴിച്ച് ബാക്കി 41 കിഴക്ക് അങ്ങോട്ടോ കിഴക്കുന്ന് പടിഞ്ഞാട്ട് ഒഴുക. ഈ വെള്ളം ചക്കാത്ത് ഒരു വില കൊടുക്കാതെ കിട്ടുന്ന സാധനം മേടിച്ചാണ് ഈ വിറ്റ് കാശാക്കുക. അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. വിലയല്ല, വില 1 രൂപ അല്ല, 1 പൈസ. 1 ലിറ്ററിന് 1 രൂപ അല്ല, 1 10 പൈസ മേടിച്ചപ്പോഴും തെറ്റാണ്. കാരണം വെറുതെ കിട്ടുന്ന വെള്ളം ഇവര് കളക്ട് ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നു. ആകെ എന്താ ചെലവ് വരുന്നത്? ആ പ്ലാന്റിന്റെ പ്ലാന്റ് ശുദ്ധീകരണമില്ല. ഇവർ ചെയ്യുന്നത് എന്താ? വെള്ളം ഡാം കെട്ടി പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുകൊണ്ട് കുമ്മായം കൊണ്ട് കലക്കുക, അത് എന്നിട്ട് നേരെ അടിച്ചു കൊടുക്കുക. ഞാൻ കണ്ടുകൊണ്ടിരുന്നല്ലേ, ഞാൻ പോയി പിടിച്ചല്ലോ കല്ലാറിന്. ഞാൻ പെറ്റേഷൻ കമ്പനി കൊണ്ടൊക്കെ പോയി പിടിച്ചതാ, എനിക്കറിയാമല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഇതിന്റെ ക്രൂരത നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഈ ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. ഇതിന് ബന്ധപ്പെട്ട സീനിയേഴ്സ് ആയിട്ടുള്ള നേതാക്കന്മാരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പൊ ഒരു 4000 കോടി രൂപയെങ്കിലും എങ്ങനെയും ഉണ്ടാക്കാൻ പറ്റും. 4000 കോടി രൂപയെ ഈ 1 വർഷം കൊണ്ട് ഈ പാവപ്പെട്ടവരെ പിടിച്ചു പറിക്കാം. പട്ടിണി കിടക്കുക, അതിനെ പിടിച്ചു പറിക്കാൻ പോവാണ്. ആ 4000 കോടി പിടിച്ചു പറിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വർഷത്തേക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. മലയാളി എന്ന് പറയാൻ മിനിറ്റ് വെച്ച് മറക്കുന്നവനാണ്. 6 മാസം കൊണ്ട് ഇതൊക്കെ പോകും. 6 മാസം, 1 വർഷം കഴിഞ്ഞാൽ 2 വർഷത്തിനായി ഇലക്ഷനാണ്. ഇലക്ഷൻ ആകുമ്പോൾ ആദ്യത്തെ വർഷം അവസാനം കൊണ്ട് ഒരു ഇച്ചിരി കിറ്റം കൊടുക്കും, 10-500 കോടി ഇങ്ങ് പൊക്കോട്ടെ. ആ കഴിഞ്ഞ് ലാസ്റ്റ് 5-ാമത്തെ വർഷം കിറ്റ് മാത്രമല്ല സൗജന്യമായിട്ട് പലതും പറക്കി 1500 കോടി രൂപ മിച്ച കയ്യിൽ ഇരിപ്പുണ്ടല്ലോ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇങ്ങനെ കൊടുത്ത് മനുഷ്യ ചാക്കിടാം. അതുകൊണ്ട് മലയാളി മഠയനാണ്, മറവിയുള്ളവനാണ്. പേടിക്കേണ്ട, അവനെ തിരിച്ചു പിടിക്കാൻ ഒരു കിറ്റ് കൊടുത്താൽ മതി. ഏതാ കഴിഞ്ഞ അവിടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത സാധനമാണ് കിറ്റായിട്ട് കൊടുത്തത്. അതിനാകപ്പാടെ കേരള സർക്കാരിന്റെ സാധനം സഞ്ചിയാ, ഒരു സഞ്ചി. ആ സഞ്ചിക്ക് 12 രൂപ വില മേടിച്ചവനാണ് പിണറായി. പോരെ, കേന്ദ്ര ഗവൺമെന്റ് സൗജന്യമായി കൊടുത്ത, അത് പിണറായി സൗജന്യമായിട്ട് കൊടുത്താന്നുമ്പോ ഞാൻ മനുഷ്യർ വോട്ട് ചെയ്തു. ഇവിടെയൊക്കെ വീട് കയറി പ്രചരണമാണ്. CPM എന്താ പിണറായി തരുന്നതല്ലേ കിറ്റ്? ഈ കിറ്റ് ഉണ്ടല്ലോ നിങ്ങൾ കഞ്ഞു കുടിച്ചത്. ആരാ കേന്ദ്ര ഗവൺമെന്റ്? കേന്ദ്ര ഗവൺമെന്റ് കൊടുത്താന്ന് പറയാൻ കേന്ദ്രത്തിൽ ആള് വേണ്ട ഇവിടെ, അതില്ലാതെ പോയി. ഞാൻ എന്റെ വിശദാംശം ആ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല.